പ്രൈസ് ദ ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട മാർച്ച് മാസം 25-ാം തീയതി ബുധനാഴ്ചയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം മഹത്വം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ യാഹിൽ സാക്ഷിത്വമായ പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകൾ അടയ്ക്ക, ക്രോധം കടന്നു പോകുമ്പോളും അല്പം നേരത്തേക്ക് ഒളിച്ചിരിക്ക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇന്നലെ പ്രധാനമന്ത്രി 21 ദിവസം വീടിന് വെളിയിൽ പോലും ഇറങ്ങല്ലെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത സാഹചര്യം, അത്രമാത്രം കൈവിട്ടുപോയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം എങ്ങും ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിക്കുവാൻ ഒരു വൈറസ് മതിയെന്ന് നമ്മളെ ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം പ്രവാചകൻ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്: എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുവോളം അല്പം നേരത്തേക്ക് ഒളിച്ചിരിക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പം നേരം ഒളിച്ചിരിക്കുക. വാതിലകത്ത് കടന്ന് തന്നെ താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഒരു നിരപ്പോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരാമെന്ന എല്ലാ അപകടങ്ങളും അനർത്ഥങ്ങളും എൻ്റെ ദൈവം വിടിവിക്കുക തന്നെ ചെയ്യും. ആരെയാണ് ഈ സമയത്ത് ആശ്രയിക്കുന്നത്? ഗവൺമെൻറ്റിനെയാണോ, മനുഷ്യരെയാണോ, ആരെയാണ് ഈ സമയത്ത് ആശ്രയിക്കാൻ പറ്റുന്നത്? വിശുദ്ധ വേദപുസ്തകം യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: യഹോവയെ യാഹിൽ സാക്ഷിത്വമായ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവേൻ. നമുക്ക് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ അനുസരിക്കണം, അത് പാലിക്കണം, പക്ഷെ ആശ്രയം വെക്കുവാൻ യഹോവ മാത്രമേ ഉള്ളൂ. നമ്മുടെ വർത്തമാനങ്ങൾ കേൾക്കുവാൻ, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കുവാൻ ഇപ്പോൾ ആളുകൾ കാണത്തില്ല, അടുത്തും ആരും അടുത്ത് വരത്തില്ല. പക്ഷേ യഹോവയിൽ അടുത്ത് ചെല്ല, യഹോവയുടെ സന്നിധിയിൽ ചെല്ല, നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം തുറന്നു പറകാം. ഇനിയുള്ള സമയങ്ങൾ ഒത്തിരി പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ടൈമായിരിക്കാം. സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയം, ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന സമയം. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുക. യഹോവ നിങ്ങളെ കരുതും, യഹോവ നിങ്ങളെ വഴി നടത്തും. ഓരോ നിമിഷവും അനുദിന നിമിഷമുള്ള സകലതും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. കാക്കയെ അയച്ച് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം, മന്നെ അയച്ച് ഇസ്രായേൽ മക്കളെ പോഷിപ്പിച്ച ദൈവം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവിക പ്ലാനും ദൈവിക പദ്ധതിയും വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പോറ്റി പുലർത്തുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ഒരു നിമിഷം കണ്ണുകളിറച്ച് പ്രാർത്ഥിക്കാൻ, യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഇന്ന് എനിക്ക് യഹോവയെ തന്നെ വേണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി കർത്താവ്, ഈ വിഷമ സങ്കടത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അപ്പാ, അങ്ങ് പോറ്റി പുലർത്തണം, അങ്ങ് കരുതണം, അങ്ങ് കർത്താവ്, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കണം. എല്ലാ പരാജയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റണം. ഞങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തണം പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ ദേശത്തിന് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവർത്തിക്കണം, അസാധ്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അതെ, ഈ ദിവസങ്ങളിൽ എൻ്റെ ചിനമേ, വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകൾ അടയ്ക്കാം, ക്രോധം കടന്നു പോകണം അല്പം നേരത്തേക്ക് ഒളിച്ചു നിൽക്കാം. ഈജിപ്തിൽ ആയിരുന്നപ്പോൾ പാസോവറിൻ്റെ സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വീടിൻ്റെ അകത്ത് വാതിലടച്ചിരിക്കുക. ലോകമെങ്ങും പാസോവർ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ വീടിന് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞ സമയം 16-ാണ്. 16 ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് പാസോവർ തീരുന്ന ദിവസമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ സമയമാണ്. ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മളെ എത്ര താഴ്ത്തി ഏൽപ്പിക്കുന്ന സമയമാണ്. ദൈവ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിക്കുക, ദൈവം നമ്മളെ വിടുവിക്കും. ഗോഡ് ബ്ലെസ് യു.